പത്താം അധ്യായത്തിലെ ഈ ബലവാനായിരിക്കുന്ന ദൂതനെ കുറിച്ചും ചെറു പുസ്തകത്തെ കുറിച്ചും ഉള്ളതായിരിക്കുന്ന പരാമർശം രേഖപ്പെടുത്തിയതിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ, വിലയേറിയ ചില സത്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 11 അധ്യായത്തിലേക്ക് നാം കടന്നു വരികയാണ്. 11 അധ്യായം, വെളിപ്പാട് പുസ്തകം 11 അധ്യായം. ഈ അധ്യായത്തെ നമുക്ക് 3 ഭാഗങ്ങളായി തരം തിരിച്ച് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 1, ദേവാലയത്തെ കുറിച്ചുള്ള പ്രവചനം. 11:1-2 വാക്യങ്ങൾ. 2 സാക്ഷികൾ. 11:3-13 വാക്യങ്ങൾ. 3, 7 കാഹളം. 11:14-19 വാക്യങ്ങൾ. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് ഈ അധ്യായം തരം തിരിച്ച് പഠിക്കാവുന്നതാണ്. ആദ്യ ഭാഗത്തേക്ക് കടന്നു വരുമ്പോൾ ദൈവാലയത്തെ കുറിച്ചുള്ള പ്രവചനം, ആദ്യത്തെ 2 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചില സത്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 11:1-2 വാക്യങ്ങൾ. പിന്നെ ദണ്ടു പോലെയുള്ള ഒരു കോൽ എൻ്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത്, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക, അത് ജാതികൾക്ക് കൊടുത്തിരിക്കുന്നു. അവർ വിശുദ്ധ നഗരത്തെ 42 ചവിട്ടും. ഇങ്ങനെ 2 വാക്യങ്ങളിലായി മഹാപീഡന കാലത്തെ ദേവാലയത്തെ കുറിച്ച് ചില വിഷയങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധേയമാണ്. യോഹന്നാന് ദണ്ടു പോലെയുള്ള കോൽ ലഭിച്ചതായി നാം ഇവിടെ വായിക്കും. ഏകദേശം 15-20 അടി വരെ ഉയരത്തിൽ മുകളിലോട്ട് വളരുന്ന, യോർദാൻ താഴ്വരയിൽ വളരുന്ന ഒരു ചെടിയുടെ തണ്ടാണ് ഇവിടെ ദണ്ടു പോലെയുള്ള കോൽ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. ഇതൊരു അളവുകോലാണ്. ഈ അളവുകോലിൻ്റെ നീളം 12.5 അടിയാണ്. 12.5 അടി. ഇവിടെ നീളം പറയുന്നില്ല, അളവുകോൽ എന്നാണ് പറയുന്നെങ്കിലും പശ്ചാത്തലം അനുസരിച്ച്, ചരിത്രം അനുസരിച്ച് 12.5 അടി നീളമുള്ള ഈ അളവുകോലാണ് ഉപയോഗിച്ചിരുന്നത്, അന്ന് ഉപയോഗിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു അളവുകോൽ യോഹന്നാന്റെ കയ്യിൽ ലഭിക്കുക. എന്നിട്ട് പറയുന്നത്, നീ എഴുന്നേറ്റ് അളക്കുക. എന്താണ് യോഹന്നാൻ ഇവിടെ അളക്കേണ്ടത്? ദൈവത്തിൻ്റെ ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക. 3 വിധ കാര്യങ്ങളാണ് താൻ എഴുന്നേറ്റ് അളക്കണം എന്ന് പറയുന്നത്. ദൈവാലയത്തിൻ്റെ ആലയത്തെ, ദൈവത്തിൻ്റെ ആലയത്തെ അളക്കുക എന്ന് പറയുന്നു. യോഹന്നാൻ ഒരു പ്രവൃത്തി പദത്തിലാണ്, ദൈവത്തിൻ്റെ ആലയത്തെ അളക്കുവാനുള്ള പ്രവൃത്തി പദത്തിലാണ് യോഹന്നാൻ ഇവിടെ ആയിരിക്കുന്നത്. ചരിത്രം പഠിക്കുമ്പോൾ 7 ദേവാലയങ്ങൾ ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. 1 ദേവാലയം എന്ന് പറയുന്നത് ശലോമോന്റെ ദേവാലയമാണ്. ഏകദേശം 7.5 കൊണ്ടാണ് ശലോമോന്റെ ദേവാലയം പണിത് തീർത്തത്. ശമുവേലിന്റെ 2:24-25 വിവരണങ്ങൾ നാം അത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. BC 586 നെബുക്കദ്നേസർ എന്ന രാജാവ് വന്ന് ഈ ദേവാലയത്തെ നശിപ്പിച്ചതായി ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. 2 ദേവാലയം എന്ന് പറയുന്നത് സെരുബാബേലിന്റെ ദേവാലയമാണ്. എസ്രായുടെ പുസ്തകം 3:16-22 വാക്യങ്ങൾ. 516 BC പണി പൂർത്തീകരിച്ച് സെരുബാബേലിന്റെ ദേവാലയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചു.
537-ലാണ് ഈ ദേവാലയത്തിന്റെ പണി തുടങ്ങിയത് എന്ന് നാം ചരിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. BC 63 റോമക്കാർ ഈ ദേവാലയത്തെ സമ്പൂർണമായി നശിപ്പിച്ചതായി നമുക്കത് കാണുവാനായിട്ട് സാധിക്കും. റോമക്കാർ ഈ ദേവാലയത്തെ നശിപ്പിച്ചു. വീണ്ടും മൂന്നാമതായിട്ട് ഹെറോദാവിന്റെ ദേവാലയം. BC 20 ഈ ദേവാലയത്തിന്റെ പണി തുടങ്ങിയത്. 64 പണി തീർന്നു എന്ന് ചരിത്രം പറയുന്നു. എന്നാൽ വളരെ മനോഹരമായിരിക്കുന്ന പുതുക്കി പണിത സെരുബാബേലിന്റെ ദേവാലയമായിരിക്കുന്ന ഹെറോദാവിന്റെ ദേവാലയം 70 തീത്തോസ് കൈസർ പൂർണമായി ഇടിച്ചു നിരത്തി, പൂർണമായി ആ ദേവാലയത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. പിന്നീട് നാം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാലാമതായി സഭയെ കുറിച്ച് ഒരു ആലയമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സഭ എന്ന ആലയം, പത്രോസിന്റെ 1 ലേഖനം 2:5 എന്താണ് സഭയാകുന്ന ഈ ആലയം ആരംഭിച്ചത്? പെന്തക്കോസ്ത് നാളിൽ ആകുന്നു സഭയാകുന്ന ഈ ദേവാലയം ആരംഭിച്ചത്. അന്ന് പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ആരംഭിച്ചതായിരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന ദൈവത്താൽ സ്ഥാപിതമായിരിക്കുന്ന സഭ എന്ന ആലയം, അതിൻ്റെ സമാപ്തി എന്ന് പറയുന്നത് മധ്യാകാശത്തിൽ മണവാളനായ ക്രിസ്തു ഈ സഭയാകുന്ന ദേവാലയത്തെ എടുക്കുവാൻ വരുമ്പോൾ അവസാനമുണ്ടാകും. ചുരുക്കത്തിൽ പെന്തക്കോസ്ത് നാളെ മുതൽ മധ്യാകാശത്തിൽ സഭയെടുക്കപ്പെടുന്നതുവരെ, ഉൽപ്രാവണത്തിൽ സഭയെടുക്കപ്പെടുന്നതുവരെയുള്ള കാലഘട്ടമാണ് ഈ സഭയെന്ന ആലയം. ഇത് കാണുവാൻ കഴിയാത്ത ആലയമായി, ദൈവത്തിൻ്റെ പരിശുദ്ധാലയമായി, യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ പരമയാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ സഭയെന്ന ആലയത്തിൻ്റെ അംഗങ്ങളായി തീരുവാൻ ദൈവം ഈ കൃപായുഗത്തിൽ വ്യവസ്ഥ വച്ചിരിക്കുന്നു. കൃപയാൽ ദൈവം അങ്ങനെ എല്ലാവർക്കും ഒരവസരം നൽകിയിരിക്കുന്നു. ആ നിലയിൽ സഭയ ഒരു ആലയമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഇനിയും അഞ്ചാമതായി മഹാപീഡന കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന യഹൂദന്റെ ആലയത്തെ കുറിച്ചാണ്. യഹൂദൻ ഒരു ആലയത്തിനു വേണ്ടി ഇങ്ങനെ ആഗ്രഹിച്ച് ഓരോ ദിവസവും അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കി ഏത് സമയവും ആലയം പണിയുവാനുള്ള തയ്യാറെടുപ്പോടെ അവർ ഒരുങ്ങിയിരിക്കുകയാണ്. ആലയം എന്ന് പറയുന്നത് യഹൂദനെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവരുടെ മതത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ പരമപ്രധാനമായ കേന്ദ്ര വിഷയമാണ് യഹൂദന്റെ ആലയം എന്ന് പറയുന്നത്. അത് തകർക്കപ്പെട്ടപ്പോൾ അവരുടെ ഹൃദയം തകർന്നുപോയി. അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. വീണ്ടും വീണ്ടും അവരതിനെ പണിത്, വീണ്ടും പുതുക്കി പണിത് ആലയം നിലനിർത്തി. എങ്കിലും അത് തകർന്നുപോയി. അവരുടെ സ്വപ്നമാണ് ഇനിയും പഴയ എല്ലാ പ്രതാപത്തോടും കൂടെ മനോഹരമായിരിക്കുന്ന ഒരു ആലയം. അവിടെ യഹോവയെ ആരാധിക്കണം, അവിടെ യാഗങ്ങൾ നടത്തണം. പഴയ പ്രതാപത്തോടുകൂടെ ആലയത്തിൽ ദൈവത്തെ ആരാധിപ്പാനുള്ള അനുഗ്രഹം, സാഹചര്യം ഉണ്ടാകണം. അവർ അതിനുവേണ്ടി കാംക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കരിയാവിന്റെ പുസ്തകം 6:15 15:15 വായിക്കുമ്പോൾ മഹാപീഡന കാലത്തിന്റെ പ്രാരംഭത്തിങ്കിൽ തന്നെ യഹൂദൻ ആലയം പണിതിരിക്കും. ഇപ്പോൾ തന്നെ ആലയം പണിയുവാനുള്ള എല്ലാ ഉപകരണങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ആലയം പണിയത്തക്ക നിലയിൽ ഒരു സന്ദർഭം അവർക്ക് ലഭിച്ചാൽ മാത്രം മതി എന്ന് വിചാരിച്ച് അവരിരിക്കുകയാണ്. അങ്ങനെ മഹാപീഡന കാലത്ത് ഒരു ആലയം ഉണ്ടാകും. ഈ ആലയത്തെയാണ് ഇവിടെ യോഹന്നാനോട് പറയുന്നത് അളക്കുക എന്ന് പറയുന്നത്. വീണ്ടും സഹസ്രാബ്ദ ആലയം എന്നൊരു ആലയമുണ്ട്.
യഹെസ്കേലിന്റെ പുസ്തകം 40 അധ്യായം മുതൽ 48 അധ്യായം വരെ വായിക്കുമ്പോൾ സഹസ്രാധ്യാലയത്തെ കുറിച്ച് നാം അവിടെ വായിക്കുന്നു. അവസാനമായി നിത്യ ആലയം അഥവാ സത്യകൂടാരം സ്വർഗത്തിൽ എന്നേക്കുമുള്ള ദൈവത്തിന്റെ നിത്യ ആലയം സത്യകൂടാരം. എബ്രായി ലേഖനം 8:2 ഇങ്ങനെ ഏഴുവിധ ദേവാലയങ്ങളെ കുറിച്ച് നമുക്ക് തിരുവചനത്തിൽ പഠിക്കാവുന്നതാണ്. 11 കടന്നു വരുമ്പോൾ യഹൂദൻ മഹാപീഡന കാലത്ത് പണിയുന്ന യെരുശലേമിന്റെ ആലയത്തെ കുറിച്ചാണ്. ഈ ദേവാലയം അളക്കുന്നത് ജാതികളാൽ ആലയം പിടിക്കപ്പെടുന്നതിനെ കാണിക്കുന്നു. യോഹന്നാനോട് പറയുന്നു, നീ ദേവാലയം അളക്കുക എന്ന് പറയുമ്പോൾ ഈ യഹൂദനാൽ പണിയപ്പെടുന്ന ദേവാലയം, മഹോദ്രവത്തിൽ പണിയപ്പെടുന്ന ദേവാലയം ഭാവിയിൽ ജാതികൾ പിടിച്ചടക്കും. അളന്ന് കഴിഞ്ഞതിന് ശേഷം ജാതികളുടെ കയ്യിൽ അത് ഏൽപ്പിക്കും. അതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. യാഗപീഠത്തെ അളക്കുക എന്ന് രണ്ടാമതായി പറയും. യാഗപീഠം മന്ദിരത്തിന് പുറത്തുള്ള അകത്തെ പ്രാകാരത്തിലായിരുന്നു ശലോമോന്റെ ദേവാലയത്തിലെ യാഗപീഠം വെച്ചിരുന്നത്. പീഡനകാലത്തെ യാഗപീഠവും ഇങ്ങനെ തന്നെയാകാം എന്ന് ചിന്തിക്കുന്നു. പ്രാകാരവും ജാതികൾ കൈയടക്കും. തീർച്ചയായിട്ടും മഹാപീഡനകാലത്ത് പ്രാകാരവും ജാതികൾ കൈയടക്കും. അപ്പോൾ യാഗപീഠത്തെ അളക്കുക, ദേവാലയത്തെ അളക്കുക, ജാതികളാൽ പിടിക്കപ്പെടുന്ന ദേവാലയത്തിന്റെ സത്യത്തെ ഇവിടെ വെളിപ്പെടുത്തുന്നു. യാഗപീഠത്തെ അളക്കുക, യാഗപീഠമിരിക്കുന്ന ആ സ്ഥലവും ജാതികളാൽ പിടിക്കപ്പെടും. പിന്നെ അതിൽ നമസ്കരിക്കുന്നവരെ അളക്കുക എന്ന് വായിക്കുന്നു. ഇസ്രായേൽ ആണ് ഇവിടെ ദേവാലയത്തിൽ നമസ്കരിക്കുന്നവർ എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്. മത്തായി സുവിശേഷം 24:16-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് യഹൂദ്യയിൽ ഉള്ളവർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകും. ഇസ്രായേൽ ആരാധനയിലായിരിക്കുന്ന, ആലയത്തിൽ ആരാധിക്കുന്ന യഹൂദ ജനം ജാതികളാൽ പിടിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ മരുഭൂമിയിലേക്ക് ഓടിപ്പോകുന്നു. സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന പരിരക്ഷ നൽകി അവരെ മരുഭൂമിയിൽ കാത്തു സംരക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ആലയത്തെയും യാഗപീഠത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക എന്ന് യോഹന്നാന് കൽപ്പനയുണ്ടാകുന്നു. എന്നിട്ട് വായിക്കുന്നത്, ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്കുക എന്ന് പറയും. ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിടുക. ശലോമോന്റെ ആലയത്തിന് 2 ഉണ്ടായിരുന്നു. അകത്തെ പ്രാകാരം, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6:36 അതുപോലെ തന്നെ രണ്ടാമത് ഒരു പ്രാകാരവും കൂടി ഉണ്ടായിരുന്നു. അത് വലിയ പ്രാകാരമെന്നാണ് നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. 2:9-9 ഇവിടെയും 2 ആ നിലയിൽ മഹാപീഡന കാലഘട്ടത്തിലെ ആലയത്തിന് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്, മനസ്സിലാക്കുകയാണ്. സമാഗമന കൂടാരം പഠിക്കുമ്പോൾ അതിന് 1 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുറപ്പാട് പുസ്തകം 27:9-19 വാക്യങ്ങൾ. എന്നാൽ ഇവിടെ 2 അകത്തെ പ്രാകാരം പുരോഹിതന്മാർക്കുള്ള പ്രാകാരമാണ്, അവർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ടുള്ള പ്രാകാരമാണ്. പുറത്തെ പ്രാകാരം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിനും അതുപോലെ തന്നെ ജാതികളായിരിക്കുന്ന ആൾക്കാർക്കും കടന്നുവന്ന് നിൽക്കുവാനുള്ള സ്ഥലമാണ് പുറത്തെ പ്രാകാരം.